യനോറയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നടക്കായ് മഹോത്സവം ഏറെ ശ്രദ്ധേയമായി. നിരവധി ആളുകളാണ് നടക്കായ് മഹോത്സവത്തിൽ പങ്കാളികളായി എത്തിയത്. തൃശൂർ എടക്കഴിയൂർ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ എനോറയുടെ 15-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടക്കായ് മഹോത്സവം അരങ്ങേറിയത്. ആയിരങ്ങളാണ് പരിപാടിയുടെ ഭാഗമായത്. എനോറ പ്രസിഡന്റ് റസാഖ് അമ്പലത്ത് അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സെക്രട്ടറി മനാഫ് പാറയിൽ സ്വാഗതമേകി. തുടർന്ന് സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എനോറയുടെ മുഖ്യ രക്ഷാധികാരി അബു അബ്ദുള്ള നിർവഹിച്ചു. നടക്കായി ഇന്ന് തലമുറയ്ക്ക് അത് എന്തായിരുന്നു എന്നറിയില്ല. അവിശ്വസനീയമായി പറഞ്ഞാൽ പോലും അവിശ്വസനീയമായിരിക്കും. ഇന്ന് കാണുന്ന അസ്ഫാൾട്ട് റോഡ് അല്ലെങ്കിൽ കാറിട്ട റോഡുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ കാട്ടിൽ വിശാലമായിരുന്നു, പൂഴിയായിരുന്നു. നമ്മൾ കടപ്പുറത്ത് പഴയ കാലത്ത് ഇപ്പോഴല്ല, ഇപ്പൊ കടപ്പുറം പോലും ആ പൂഴികൾ നമുക്ക് കാണാൻ പറ്റൂല. ഒരു അര കിലോമീറ്റർ വേഗത്തിൽ പോലും നടക്കാൻ പറ്റില്ല. കാല് കുഴഞ്ഞു പോകുന്ന അത്രയും പൂഴിയായിരുന്നു നടക്കായിലൊക്കെ ഉണ്ടായിരുന്നു. നടക്കായി എന്നാണ് പറയാ. മാധ്യമ മേഖലയിലെ ബൃഹത്തായ സംഭാവനയ്ക്ക് NDV ചെയർമാൻ മാത്തുക്കുട്ടി ഖട്ടോണിനും ഷാബു കിളിത്തട്ടിലിനും എനോറയുടെ മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു. ഇന്ന് ജനാധിപത്യത്തിന്റെ 4-ാമത്തെ പില്ലറായിട്ടുള്ള മീഡിയ പോലും വല്ലാതെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ പേനയിൽ ഒഴിക്കേണ്ട മക്ഷിയുടെ കളർ പോലും തീരുമാനിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ ജനാധിപത്യം ഒക്കെ വെല്ലുവിളിയെ നേരിടുകയാണ്. പക്ഷേ ഇവിടെയും നിഷ്പക്ഷമായ പത്രപ്രവർത്തനം, നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം UAE മലയാളികൾക്ക് വേണ്ടി നടത്തുവാൻ ഞങ്ങളുണ്ടാവും. കഴിഞ്ഞ 10 വർഷം നിങ്ങളോട് നിന്നതുപോലെ തന്നെ ഇനിയും ഉണ്ടാകും എന്ന് ഞാൻ വാക്ക് തരുന്നു. ഇന്നത്തെ കാലത്ത് സംസാരമില്ല, എല്ലാം വിരലുകളിലൂടെയുള്ള ഒരു സംസാരം മാത്രമേ ഉള്ളൂ. വിരലിന്റെ തൊട്ട് സംസാരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനും സാധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് മിക്ക ആൾക്കാരും പറയും പഞ്ചായത്തോ ചെറിയ ഗ്രാമമോ ചെറിയ കുടുംബമോ പോലും ഇപ്പോൾ ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയാണെന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നത് അത് രൂപീകരിച്ചോട്ടെ എന്നുള്ളതാണ്. കാരണം കുറഞ്ഞ പക്ഷം ഈ ഒരുമിച്ചിരിക്കാനുള്ളൊരു വേദിയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അഷ്റഫ് താമരശ്ശേരിക്ക് സാമൂഹ്യ സേവനത്തിനുള്ള പുരസ്കാരം നൽകി. എനോറയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി എം അലി നന്ദി രേഖപ്പെടുത്തി. സാംസ്കാരിക സമ്മേളനത്തെ തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകരായ നജീം അർഷാദിന്റെയും സുമി അരവിന്ദിന്റെയും നേതൃത്വത്തിൽ നടന്ന സംഗീത നിശ സദസ്സിനെ ആവേശഭരിതരാക്കി. സാംസ്കാരിക പരിപാടിയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ജംഷീറെ ഹംസ നന്ദി അറിയിച്ചു. NTV ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.